എന്താ മോളെ, ഇന്ന് രാവിലെ നീ ഒന്നും കഴിച്ചില്ലേ? ടീച്ചർ അത് ചോദിക്കുമ്പോൾ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് മിണ്ടാതെ നിന്നു തൃഷ. അവൾക്ക് എന്തൊക്കെയോ ഭയം ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. ഇന്ന് ഫ്രൈഡേ അസംബ്ലിയിൽ എല്ലാവരും നിരന്നു നിൽക്കുമ്പോഴാണ് താൻ തലചുറ്റി വീണത്. വെയിലത്ത് നിൽക്കുമ്പോൾ പല കുട്ടികളും അങ്ങനെ വീഴാറുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ വിരലുകൾ ഇടയ്ക്കിളക്കി കൊടുക്കണമെന്ന് മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ടീച്ചർമാരും ക്ലാസ്സിലെ മറ്റു കുട്ടികളും കൂടി തന്നെ പൊക്കിയെടുത്ത് ലേഡീസ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് കിടത്തുകയായിരുന്നു. കുറച്ചുനേരം അങ്ങനെ കിടന്നു. ടീച്ചർ വെള്ളമൊക്കെ തന്നപ്പോൾ ശരിയായി തലചുറ്റൽ. പക്ഷേ എന്തോ ഉള്ളിലൊരു ഭയം പോലെ. കുറച്ചുനേരം കഴിഞ്ഞതും വയറിൽ എന്തോ ഇങ്ങനെ ഉരുണ്ട് വരുന്നതുപോലെ തോന്നിയിരുന്നു. ദേഹം തളരുന്നതുപോലെ. വായും പുത്തി അവിടെ തന്നെയുള്ള ബാത്റൂമിലേക്ക് ഓടി മഞ്ഞക്കളറിൽ ഒരു വെള്ളം ഛർദ്ദിച്ചു. അതോടെ ടീച്ചർ വീണ്ടും പുറമൊന്ന് തലോടി തന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പോകാൻ ഒരു ഭയം. അതുകൊണ്ട് വേണ്ട എന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും അത് ടീച്ചർ കേട്ടില്ല. വീട്ടിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞു. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഗൾഫിലാണ്. തനിക്കൊരു അനിയൻ കൂടിയുണ്ട്. ഇതേ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ. ടീച്ചർ എന്നെയും കൂട്ടി ഒരു ഓട്ടോയും വിളിച്ച് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തിയതും ഡോക്ടർ എന്നെ പരിശോധിച്ചു. അവർക്ക് എന്തോ സംശയം തോന്നിയിട്ടാണ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്തോ എനിക്ക് ഭയം കൊണ്ട് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞതും അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. അവൾ ഗർഭിണിയാണ് എന്ന്. അവൾക്കതൊരു ഞെട്ടലല്ലായിരുന്നു. വിചാരിച്ചത് അതുപോലെ സംഭവിച്ചതിൻ്റെ ഭയമായിരുന്നു. ആളുകൾ ഇനി അവളോട് എങ്ങനെ പെരുമാറും എന്നതിൻ്റെ അനിശ്ചിതാവസ്ഥയായിരുന്നു. അവിടുന്ന് തന്നെ തല്ലാനൊങ്ങിയ അമ്മയെ എല്ലാവരും ചേർന്ന് തടഞ്ഞു. അല്ലെങ്കിൽ തന്നെ അമ്മ തൻ്റെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. അമ്മ അമ്മയുടേതായ ലോകത്താണ്. അച്ഛൻ ഗൾഫിലും. സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചിട്ടോ നന്നായിന്ന് സംസാരിച്ചിട്ടോ ഇല്ല അമ്മ. ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹത്തിന് തലനീട്ടി കൊടുക്കേണ്ടി വന്നതിൻ്റെ അരിശം മുഴുവൻ തീർത്തത് ആ ബന്ധത്തിലുണ്ടായ തങ്ങൾ മക്കളോടാണ്. എന്നോട് പ്രത്യേകിച്ചും. അനിയനെ പിന്നെയും ഇഷ്ടമാണ് അമ്മയ്ക്ക്. സ്നേഹം തരാൻ ചെറുപ്പം മുതൽ ആരുമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരാൾ സ്നേഹം വെച്ച് നീട്ടിയപ്പോൾ മനസ്സ് അങ്ങോട്ടേക്ക് ചാഞ്ഞത്. അയാളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുമ്പോൾ അതിൽ ശരിയും ശരിക്കേടും ഒന്നും ആലോചിച്ചില്ല. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് ഇത്ര ഭീകരമാകുമെന്ന് അവളും കരുതിയിട്ടില്ലായിരുന്നു. പ്ലസ് ടുക്കാരിക്ക് ഗർഭമുണ്ടെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതിനുമേൽ അഭ്യൂഹങ്ങളും ഓരോരുത്തരുടെ പൊടിപ്പും തൊങ്ങലും കഥകളുമായി അതിങ്ങനെ എല്ലാവരും ആഘോഷിച്ചു. ഒടുവിൽ അവളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞതും എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. വെറും പ്ലസ് ടുക്കാർക്ക് ഇതിനുള്ള ധൈര്യമോ എന്ന മട്ടിൽ എല്ലാവരും ആ വാർത്തയെ നോക്കിക്കണ്ടു. പിന്നീട് രണ്ടുപേരെയും ചോദ്യം ചെയ്യലായി. ആ ആൺകുട്ടിയുടെ വീട്ടിലെ കാര്യം വല്ലാത്ത കഷ്ടമായിരുന്നു. കിരൺ, അതായിരുന്നു അവൻ്റെ പേര്. കിരണിൻ്റെ കുടിയനായ അച്ഛൻ ഒരു മാനസിക രോഗി കൂടിയായിരുന്നു. അയാൾ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം മുതലേ തങ്ങളുടെ മക്കളുടെ മുന്നിൽ നിന്ന് പരസ്യമായി സെക്സ് ചെയ്യും. അതിൽ നിന്നാണ് അയാൾക്ക് സംതൃപ്തി ലഭിച്ചിരുന്നത്. ഒരുതരം മനസ്സിൻ്റെ വൈകല്യം. ഭാര്യ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് മാറ്റാൻ കൂട്ടാക്കിയില്ല. ആദ്യമെല്ലാം ഇത് കണ്ട് ഭയന്ന് കരയുമായിരുന്നു ആ കുട്ടിയും അവൻ്റെ അനിയനും. പിന്നീടത് ശീലമായി. ഒടുവിൽ ഇതൊന്നും ഒരു തെറ്റല്ല, എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു സംഗതിയാണെന്ന് ബോധം അവൻ്റെ മനസ്സിലുറച്ചു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവന് അച്ഛനെ നഷ്ടപ്പെടുന്നത്. പക്ഷേ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന കാഴ്ചകൾ അവനിലും ചില തെറ്റിദ്ധാരണകൾ വേരുറപ്പിച്ചു. കിരണിനോട് ആദ്യം പ്രണയം പറഞ്ഞത് തൃഷയായിരുന്നു. സത്യത്തിൽ പ്രണയം എന്നതിന് മറ്റൊരു തലമുണ്ടെന്ന കാര്യം ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം പ്രണയമെന്നത് മാംസ നിബന്ധമാണ്. അവൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. സ്നേഹത്തോടെ ഒരു വാക്കോ ചേർത്ത് പിടിക്കലോ തൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നത് അവൻ അറിഞ്ഞിട്ടില്ല. രാത്രികളിൽ അച്ഛൻ്റെ പേക്കുത്ത് സഹിക്കാനാവാതെ ഉറക്കെ കിടന്ന് നിലവിളിക്കുന്ന അമ്മയെ മാത്രമേ അവൻ കണ്ടിരുന്നുള്ളൂ. അത് തന്നെയാണ് സ്നേഹം തൻ്റെ ഇണയോട് ചെയ്യേണ്ടതെന്നും അവനും വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവസരം കിട്ടിയപ്പോൾ അങ്ങനെയൊരു മാർഗം അവൻ സ്വീകരിച്ചത്. ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് തൃഷിക്കും എതിർക്കാനാവാത്ത വിധം അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. എല്ലാം അറിഞ്ഞതും ടീച്ചേഴ്സും അവരുടെ പാരൻസും എന്ത് ചെയ്യണമെന്നറിയാതെയിരുന്നു. കുറെ തല്ലിയതുകൊണ്ടോ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ ചെയ്ത തെറ്റ് അങ്ങനെ അല്ലാതാവുന്നില്ല. ഈ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നത് വലിയ കഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ സമ്മതപ്രകാരം ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. അടുത്തത് അവരോട് പഠിച്ച് ഒരു ജോലി നേടാൻ പറയുകയായിരുന്നു. ഒപ്പം കിരണിന് ആവശ്യമായ മാനസിക പ്രശ്ന പരിഹാരത്തിനുള്ള വഴിയും എല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ചു. കേസും കൂട്ടവും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം എല്ലാവരും ചേർന്നില്ലാതെയാക്കി. രണ്ടുപേരും അത്യാവശ്യം നന്നായി പഠിച്ച് ഒരു ജോലി നേടിയെടുത്തു. പക്ഷേ അവർക്കിപ്പോൾ പരസ്പരം ഒരു അട്രാക്ഷനും തോന്നിയില്ല. അത് അന്നത്തെ സാഹചര്യവും മനസ്സിൻ്റെ വികലതയും കൊണ്ടുണ്ടായ ഒരു തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞ് തൃഷയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു പുരുഷൻ കടന്നു വന്നു.
അയാൾ അവൾക്ക് തുണയാകും എന്നറിഞ്ഞതും അവളുടെ പാരൻസ് അയാളുമായുള്ള അവളുടെ വിവാഹം നടത്തി കൊടുത്തിരുന്നു. കിരണിന് ഒരുപാട് മാനസാന്തരം വന്നിരിക്കുന്നു. അയാൾക്ക് താൻ മനസ്സിലാക്കി വെച്ചതിലെ അപാകതകൾ ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു വിവാഹത്തിന് അയാൾ തയ്യാറല്ലായിരുന്നു. ഇനിയും മാറ്റേണ്ടതായി ഒരുപാട് ചിന്തകൾ തന്നിലുണ്ട് എന്നറിയാം. എന്നെങ്കിലും അതെല്ലാം ഒരുവിധം മാറുമ്പോൾ, തനിക്കൊരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ കഴിയുമ്പോൾ അന്നൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമെന്ന് അയാളും തീരുമാനിച്ചു. ജീവിതം അങ്ങനെയാണ്. ചില പ്രായത്തിൽ ശരിയെന്ന് തോന്നുന്നത് മറ്റു ചില പ്രായത്തിൽ തെറ്റായി തോന്നാം. ചിലപ്പോൾ തോന്നുന്ന അട്രാക്ഷൻ പൂർണ്ണമായും പോകാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിധം പക്വത വന്നു എന്ന് തോന്നുമ്പോൾ മാത്രം സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.